വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. വല്ലാത്തൊരു വേദനയോടെയാണ് എനിക്ക് ഇന്ന് ഈ കാര്യം പറയേണ്ടി വരുന്നത്. പാലക്കാട് മണ്ണാർക്കാട് മൂന്ന് യുവതികൾ വെള്ളത്തിൽ കുളത്തിൽ മുങ്ങി മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. നിഷിദ ഹസന എന്നൊരു 26-കാരിയും റമീസ ഷഹനാസ് എന്നൊരു 23-കാരിയും റനീഷ അൽതാജ് എന്നൊരു 18-കാരിയും വല്ലാത്ത വേദനയുണ്ടാക്കിയൊന്ന്. അതിനേക്കാൾ വേദന തോന്നി അവരെക്കുറിച്ച് ചില ഉസ്താദ് എന്ന് പറയുന്ന ആളുകളുടെ ചില വീഡിയോ കണ്ടപ്പോൾ. ഓണ ആഘോഷത്തിന് അതിരിവിട്ട് ആഘോഷിച്ചതാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവാൻ കാരണം എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഒരാൾക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയുക? ഒരു മരണം നടന്നൊരു വീട്ടിൽ, അതും ഞെട്ടിക്കുന്നൊരു മരണം, ഒരു നാടിനെ മുഴുവൻ തളർത്തിയൊരു മരണം, അങ്ങനെ ഒരു ദുരന്തം. ആ ദുരന്ത സമയത്ത് പോലും ചില ആളുകളുടെ വീഡിയോ എന്താണെന്നറിയോ? ഓണം ആഘോഷിക്കൽ ഹറാമല്ലേ? അത്തരമൊരാഘോഷിക്കാൻ വേണ്ടി വന്ന് അതിരിവിട്ട ആഘോഷം കാരണമല്ലേ നിങ്ങൾക്കിത് സംഭവിച്ചത് എന്ന രീതിയിൽ. നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? അവർ ഓണാഘോഷിക്കാൻ വന്നതാണോ? ഇനി ആഘോഷിക്കാൻ വന്നെങ്കിൽ തന്നെ എന്താണ് ഓണം? അവർ ഓണാവധിക്ക് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്ന ആ വീട്ടിൻ്റെ അവസ്ഥ അറിയാമോ ഈ വീഡിയോ ചെയ്ത ആളുകൾക്ക്? വളരെ വളരെയധികം വിഷമത്തിൽ കഴിയുന്നൊരു കുടുംബം, ആ അക്കര റഷീദ് അസ്മ, അസ്മ സ്വന്തം മകന് കിഡ്നി കൊടുത്ത് വിശ്രമത്തിലുള്ള ഒരു ഒരു ഉമ്മ, ആ ഒരു എന്താ പറയുക നാഷിദ എന്ന് പേരുള്ള ആ ഒരു സ്ത്രീയുടെ കുട്ടികൾക്ക് അവരുടെ മുഹമ്മദ് ഷഹസാദ് എന്നും അതേപോലെ ഫാത്തിമ അസ്ലഹ എന്ന രണ്ട് കുട്ടികൾക്ക് കുളം കാണണമെന്ന ആഗ്രഹം വന്നപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ കുളത്തിലേക്ക് വന്ന് നട്ടുച്ച നേരത്ത് 1:30 വന്ന ആളുകൾ ആ സമയത്ത് അലക്കാൽ ഡ്രസ്സും അവരെടുത്തു. അതിലാ ഒരു റനീഷ എന്ന് പേരുള്ള കുട്ടി അബദ്ധത്തിൽ ആ കുളത്തിലേക്ക് വീണതാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും അറിയാതെ എടുത്ത് ചാടിയവരാണ്. ആ കുട്ടികളുടെ കരച്ചിൽ കണ്ടിട്ട് തൊട്ടപ്പുറത്തുനിന്ന് ഈ അക്കര റഷീദും ഉമ്മയും ഓടി വന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. നാട്ടുകാരെല്ലാവരും കൂടി രക്ഷിച്ച് രക്ഷപ്പെടാതെ പോയി മരണത്തിലേക്ക് വഴുതിപ്പോയ മക്കളാണ്. ആ മക്കളെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓണമാഘോഷം അതിരിവിട്ടതല്ലേ, അതിരിവിട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു മനുഷ്യരിങ്ങനെ പറയാൻ. ആ വീട്ടിൽ വന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ വീട്ടിൽ ഇന്നലെ ഖബറടക്ക ചടങ്ങിലേക്ക് വന്ന ആ മയ്യിത്ത് ഒരു നോക്ക് കാണാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് കേരളം മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാവും വിശ്വാസികൾ. ആ സമയത്ത് ഒരു തരിമ്പ് പോലും അവിടെ എത്താൻ കഴിയില്ലെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമായിരുന്നോ? ഒരാൾക്കൊരപകടം പറ്റുമ്പോഴാണോ ഇങ്ങനെ പറയുക? എനിക്ക് ഭയങ്കര ഞെട്ടലും ഭയങ്കര വിഷമവും സങ്കടവും ഉണ്ടാക്കി. ഇങ്ങനെയൊന്നും നമ്മൾ പറയരുത്. അവർ ഓണം ആഘോഷിക്കാൻ വന്ന് അതിരിവിട്ടതിൻ്റെ പ്രശ്നമാണത്രേ. എന്നിട്ട് ആ രീതിയിലൊക്കെ പ്രസംഗിച്ചിട്ട് കയ്യടി വാങ്ങുമ്പോൾ ഒരു പക്ഷേ കുറച്ചൊക്കെ ഒരു അന്തമില്ലാത്തവരെ കൈതാക്കുക. അങ്ങനെ തന്നെയാണ്, ഹജ്ജിൻ്റെ സമയത്ത് എത്ര പേര് മരിച്ചിട്ടുണ്ടോ? മിനയിൽ തീപിടിച്ച് ചില വർഷങ്ങൾ 400-500 ആളുകൾ മരണപ്പെട്ടിട്ടില്ലേ? എന്ത് കുരുത്തക്കേട് കാണിച്ചിട്ടാണ് പടച്ചോ ശിക്ഷ കൊടുത്തത്? അള്ളാഹു ചില ദുരന്തങ്ങളും അപകടങ്ങളും വരുത്തുന്നത് ആരെയും ശിക്ഷിക്കാനാണോ? അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നല്ലത് ചെയ്ത ആളുകൾക്ക് ഇവിടൊക്കെ നല്ലതും, ചീത്ത ചെയ്യുന്ന ആളുകൾക്ക് ഇവരൊക്കെ ചീത്തയും എന്നൊരു സങ്കല്പം ഉണ്ട്. അതൊക്കെ തെറ്റും ശിക്ഷയും കുറ്റങ്ങളൊക്കെ ഉള്ളത് ആഹ്റത്തു നിന്നല്ലേ? എന്നാലും ആ ഒരു വീഡിയോക്ക് താഴെ ആളുകൾ തന്നെ, അവരെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ആ വീഡിയോക്കെതിരെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങളിങ്ങനെ പറയല്ലോ ഉസ്താദേ, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇത്തരമൊരു ഒരു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അവർ ഓണം ആഘോഷിക്കാൻ വന്നവരല്ല, നിങ്ങൾ ഒരുപാട് ചരിത്രങ്ങളും കഥകളൊക്കെ പറയുന്ന ആളായിരിക്കാം, പക്ഷേ ഈ വസ്തുത ശരിയല്ലെന്ന ആ ഒരു പ്രാസംഗികനെ യൂട്യൂബിൽ തിരുത്തിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിലും ഒരാളെ കുറിച്ചിട്ടും ഒരാളെവിടേക്കെങ്കിലും പോയിട്ട് മരണപ്പെട്ടു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, താമിർ ജിഫ്രി എന്ന് പേരുള്ള ഒരാൾ താനൂർ മരിച്ചു, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്നോ ലഹരിയൊക്കെ വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലും ആ മനുഷ്യനെ തല്ലിക്കൊന്നു എന്നതിൻ്റെ പേരിൽ നമ്മുടെ ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളും രാഷ്ട്രീയക്കാരും ഒക്കെ തങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്നില്ലേ? അതല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്? ആ സമയത്തും ഇങ്ങനെ ചിക്കിച്ചകഞ്ഞിട്ട് ഇങ്ങനെ ആ ഓൻ തെറ്റിയത് കാരണം തന്നെയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരല്പം തൊലിക്കെട്ടി വേണം കേട്ടോ. അതൊരിക്കലും എന്തല്ല, മതപരമായി ശരിയല്ല, മാനുഷികമായി ശരിയല്ല, വളരെയധികം മനുഷ്യത്വ വിരുദ്ധമാണ്. അങ്ങനെയല്ല നമ്മൾ മതം പ്രചരിപ്പിക്കേണ്ടതും നന്മ പറയേണ്ടതും. നമുക്ക് നന്മ പറയാൻ 100-100 അതിരിവിടുന്നത് എന്ന് പറഞ്ഞ സാധനം ഭക്ഷണത്തിൽ അതിരിവിടാറുണ്ട്, ആഘോഷങ്ങൾ അതിരിവിടാറുണ്ട്, എല്ലാത്തിലും ഉണ്ട് ഈ അതിരിവിടുന്ന സംഗതി. പക്ഷെ ഒരു 2-3 ആളുകൾ ഒരു വീട്ടിലൊരു ഉപ്പാൻ്റെ 3 മക്കളാണ് മരിച്ചു പോയത്. ആ ഒരു നാഷിദ ഹസന എന്ന പേരുള്ള 26 വയസ്സുള്ള ആ യുവതി മരിച്ചപ്പോൾ അനാഥയായത് മുഹമ്മദ് ഷഹസാദും ഫാത്തിമ അസ്ലഹ എന്ന രണ്ട് മക്കളാണ്. ആ രണ്ട് മക്കൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടതാണ്. അതൊന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ.
പക്ഷെ അത് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക നല്ലത്. പക്ഷേ ആ മരണപ്പെട്ടു പോയവരെ ചെറിയൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ടോ അധിക്ഷേപകരമായ രീതിയിൽ ആവരുത്. ആ കുടുംബങ്ങളത് കാണില്ലേ, ഇങ്ങനെ ഓണം എന്തിനാ ഇപ്പോൾ ഓണാഘോഷിക്കാൻ വന്നത്, ഓണാ ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട്, പടച്ചോനൊരു ശിക്ഷകനായിട്ട് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, അള്ളാഹു അള്ളാഹുവിൻ്റെ പേരിനൊപ്പം ഏറ്റവും ചേർക്കുന്നതാണ്. കാരുണ്യവാനല്ലടോ പടച്ചോൻ. നമ്മൾ അള്ളാഹുവിനെ ഖഫൂറും റഹീമായിട്ടും പഠിച്ചിട്ടുണ്ട്, തവ്വാബും റഹീമായിട്ടും പഠിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ പിഴവുകളും അള്ളാഹു പുറത്തു തരുന്ന ഖഫൂറാണ്. നമ്മൾ പിന്നെയും പിന്നെയും തെറ്റെയ്യും, അപ്പോഴും അള്ളാഹു ഖഫൂറാണ്. തവ്വാബൻ റഹീമൻ, സുഫിയാക്കൾ പറയുന്നു അള്ളാഹു ചില ആളുകൾക്ക് തവ്വാബൻ റഹീമാണ്. തവ്വാബ് എന്ന് ഒരിക്കൽ അള്ള തൗബ സ്വീകരിച്ചാൽ പിന്നെ ഓനെ തെറ്റ് ചെയ്യാതെ അള്ള പ്രൊട്ടക്ഷനിൽ നിർത്തും. ഈ രണ്ട് ഭാവങ്ങളുമുള്ള അള്ളാഹുവിന് അദാബിൻ്റെ രീതിയുണ്ട്. പക്ഷെ ഒരു അപകടം നടക്കുമ്പോൾ നമ്മൾ ആ വർത്തമാനം പറയരുത്. അവർ ഓണം ആഘോഷിക്കാനോ നൃത്തമാടാനോ അല്ലെങ്കിൽ ഇതിനൊന്നും തൃക്കാക്കരപ്പന പൂജിക്കാനോ വന്നവരല്ല, സ്വന്തം ഉമ്മയെ കാണാൻ വന്നവരാണ്, വാപ്പയെ കാണാൻ വന്നവരാണ്, മക്കളും ഒന്നിച്ച് നാട് കാണാൻ വന്നവരാണ്. ആ മക്കൾക്ക് കുളം കാണുന്ന പുതിയ തലമുറയിലെ മക്കൾ ഉമ്മാൻ്റെ വീട്ടിലെ നീണ്ട വിശാലമായ പെരുങ്കുളം കാണാൻ വന്നപ്പോൾ ആ രണ്ട് മക്കൾക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട ഉമ്മയെയും കുഞ്ഞമ്മമാരെയുമാണ്. ആ ഒരു റഷീദുക്കാക്കും അസ്മാക്കും നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട മൂന്ന് മക്കളെയാണ്. ആ സഹോദരന് നഷ്ടപ്പെട്ടത് അവരുടെ താത്തമാരെയാണ്, അനിയത്തിമാരെയാണ്. ആ രീതിയിൽ കാണുന്നതിന് പകരം അതിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ കേറ്റിയിട്ട് അത് യൂട്യൂബിൽ പ്രസംഗിച്ചിട്ട് ഞാനൊക്കെ മതത്തിൻ്റെ സംരക്ഷകനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മതത്തിൻ്റെ സംരക്ഷകനല്ലേ ആവുന്നത്? മതത്തിൻ്റെ വിശാലമായ കാരുണ്യത്തിനെ കൊന്നുകളയുന്ന കൊലപാതകികളാണ്. ഇനി ഈ വീഡിയോ പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെന്നോട് അധിക്ഷേപമോ വിരോധമോ, നിങ്ങളാരാ ഉസ്താദുമാരെ പറയാൻ? ഉസ്താദുമാർ തെറ്റ് കണ്ടാൽ പറയും ഇത് തെറ്റാ, ഇതെങ്ങനെയാണോ ഇതൊക്കെ പറയാൻ കഴിയുന്നത്. നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ക്രൂശിക്കണ്ട, അത് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ന്യായീകരിക്കല്ലേ. എൻ്റെ കയ്യിൽ പിഴവാണെങ്കിൽ തുറന്നു പറഞ്ഞിട്ട് തിരുത്തുന്നതിലാണ് എൻ്റെ മാന്യത. അങ്ങനത്തെ ഒരു മാന്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും പ്രതീക്ഷിക്കുന്നതും. ഏതായാലും വളരെ വലിയൊരു സങ്കടമായിപ്പോൾ നമ്മുടെ എല്ലാ നിമിഷത്തിലും ഞാൻ ഇന്നിങ്ങനെ ഓർത്തു. ആ ഒരു കുടുംബം എല്ലാ ആളുകളും പോയി ആരവങ്ങളും പോയിട്ട് ആ വീട്ടുകാർ അനുഭവിക്കുന്നൊരു ശൂന്യതയുണ്ട്. ഇന്നാ ദിവസം റഷീദിക്കയും അസ്മയും കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകും. ആ പോകുമ്പോഴുണ്ടാകും ആ മക്കൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അവരുടെ ഓർമ്മകൾ, അത് നിൽക്കുന്നൊരു വേദനയ്ക്ക് പകരം എന്താണ്ടാവാൻ കഴിയുക? ആ സമയത്തൊക്കെ ഈ വയതൊക്കെ ആ വീട്ടുകാർ കേട്ടാൽ പടച്ച റബ്ബേ ഓണം ആഘോഷിക്കാൻ വന്ന് അതിന് വിട്ടിട്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് എന്ന്. അതുണ്ടാക്കുന്നൊരു വേദന, മക്കൾ മരണപ്പെട്ടതിനേക്കാൾ വേദന ഉണ്ടാവും. അതൊരിക്കലും ചെയ്യരുത്. നമ്മുടെ ഈ വിശാൽ മീഡിയയുടെ കുടുംബം ഒരുപാട് പേര് ഇന്നലെ കമൻറ്റ് ചെയ്തു, മരണപ്പെട്ട വീട്ടിൽ പോയ അവിടുത്തെ അയൽപ്പക്കത്തുള്ള അവരറിയുന്ന ആളുകളൊക്കെ മഷാല്ല, ഒരുപാട് സന്തോഷം. ഈ വിശാൽമീയുടെ കുടുംബം ആ ഒരു യുവതികൾക്കും വീട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവണം. അള്ളാഹു ആ കുടുംബത്തിന്, ആ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മൾ മറ്റു കാര്യത്തിൽ നിസ്സഹായരാണ്. നമ്മൾ അതിനെ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. അതൊരിക്കലും എന്തല്ല, ശരിയല്ല, വേദനയോടെയാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിന് വ്യാഖ്യാനിക്കണവരുണ്ടായി, ഉസ്താദ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചു. എന്തിനാണ് അത്തരം ഒരു ഹെഡിങ്ങും കൊടുത്തിട്ട് ഈ മരണത്തെ ഈ രീതിയിൽ തെറ്റായിട്ട് ചിന്തിപ്പിക്കുന്നത്? മറ്റാളുകളത് കാണില്ലേ ഒരു നിമിഷം ചിന്തിച്ചാൽ, ഒരല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂലായിരുന്നു. വേദന തോന്നിയിട്ടാണ് ഇത് ഞാൻ പറയാം. ആളുകളുടെ പേരും മറ്റു വിവരങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് എൻ്റെ ഒരു രീതിയുമല്ല. വളരെ വേദന തോന്നിയതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പം എല്ലാവരും ആ മരണപ്പെട്ടു പോയ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇന്നാ ഇലൈഹി റാജിഊൻ.
الله الصمد الله الصمد لم يلد ولم يولد ولم يكن له.